ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും അതേപോലെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പം നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ബോൺലെസ് ആയിട്ടുള്ള 100 ഗ്രാം ചിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും ചെറിയ തക്കാളിയുടെ പകുതി, അതുപോലെ ഒരു ചെറിയ സവാളയുടെ പകുതി, പിന്നെ 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 2-3 ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഇത്രയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചതച്ചെടുത്ത് മിക്സ് ചെയ്തെന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് റെസ്റ്റ് ചെയ്യാം. ഒരുപാട് സമയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആണെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എത്രത്തോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു, എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു, അത്രത്തോളം നമ്മൾ ആ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ചോളും. ഇനി ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, അതേപോലെ തന്നെ നമ്മുടെ മാവൊന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആ ചതച്ച് വെച്ച മിക്സിയിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവിന് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടിനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പി വെച്ച ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ചിക്കൻ ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ടിതൊന്നും മൂടി വെക്കാം. ആ സോസൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ സോസ് എല്ലാം ചിക്കനിലോട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കാം. ചപ്പാത്തി എല്ലാം പരത്തുന്നത് പോലെ അത്ര വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ, ഒരു മീഡിയം വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മിക്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സൈഡെല്ലാം ഇത് ഇതുപോലെ മൈദ മാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഭാഗവും ഇതേപോലെ തന്നെ മൈദ മാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു റോളാക്കി എടുക്കണം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ ഇവിടെ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ആ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ജ്യൂസിയും അതേപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതുപോലുള്ള പുതുമയുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.